നമസ്കാരം. ക്യാപ്റ്റനല്ല ആര് വന്നാലും എൽ ഡി എഫിനെ 99 സീറ്റിൽ നിലനിർത്തുമെന്ന് തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി എത്തുന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു അവർ. വിജയിക്കുമെന്ന് 100% ഉറപ്പുണ്ട്. കെ വി തോമസിന്റെ പ്രചാരണത്തിന് വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാമെന്നും അവർ പറയുന്നു. കെ വി തോമസിന് സ്വന്തം നിലപാടെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നായിരുന്നു അവർ ആവർത്തിച്ചു പറഞ്ഞത്. കെ വി തോമസ് എൽ ഡി എഫിന് വേണ്ടി പ്രചാരണം നടത്തുന്നത്, മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതുമെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടുകളാണെന്നാണ് ഉമാ തോമസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്ന് വൈകിട്ട് പാലാരിവട്ടത്ത് നടക്കുന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ എത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസും അതുപോലെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതോടെ കെ വി തോമസ് ആദ്യമായി എത്തുന്ന ഇടതുമുന്നണിയുടെ പ്രചാരണ വേദിയായി കൺവെൻഷൻ മാറുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രിയുടെ ആദ്യ പൊതുപരിപാടി കൂടിയാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി തൃക്കാക്കരയിൽ എത്തുന്നതോടെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകും. എൽ ഡി എഫ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, ജോസ് കെ മാണി എം പി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, എ പി അബ്ദുൾ വഹാബ് തുടങ്ങിയ എൽ ഡി എഫ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ക്യാപ്റ്റൻ എന്ന വിശേഷണം നൽകിയത് വീണ്ടും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. എംഎൽഎമാരും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നിട്ടിറങ്ങിയുള്ള നേതാക്കളും ക്യാപ്റ്റൻ എന്ന പ്രയോഗം സജീവമായി ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് ക്യാപ്റ്റൻ എന്ന വിശേഷണം പാർട്ടി എവിടെയും നൽകിയിട്ടില്ല എന്നും പാർട്ടിക്കെല്ലാവരും സഖാക്കൾ മാത്രമാണെന്നും അന്ന് കോടിയേരി വിശദീകരിച്ചിരുന്നു. ചില ആളുകൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം മാത്രമാണത്, അല്ലാതെ പാർട്ടിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ എവിടെയും ക്യാപ്റ്റൻ എന്ന വിശേഷണം നൽകിയിട്ടില്ല. അത് ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഓരോ ആളുകളെ പല ആളുകളെ സംബന്ധിച്ചും ഓരോ വിശേഷണം നൽകും. സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ നിന്നും വരുന്ന അഭിപ്രായം മാത്രമാണത്. പാർട്ടി അങ്ങനെ ഒരു വാചകം ഉപയോഗിച്ചില്ല. പാർട്ടിക്ക് എല്ലാവരും സഖാക്കൾ. ഇങ്ങനെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞത്. അതേസമയം എംഎൽഎ ശ്രീനിജൻ ഉൾപ്പെടെയുള്ളവർ ക്യാപ്റ്റൻ വിശേഷണം നൽകിയാണ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ വികസന പ്രവൃത്തികളെ മുൻനിർത്തിയാവും തൃക്കാക്കര തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് നേരത്തെ എൽ ഡി എഫ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇതേ സാഹചര്യത്തിൽ എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഉജ്ജ്വലമായൊരു പോരാട്ടം തന്നെയായിരിക്കും എൽ ഡി എഫ് കാഴ്ചവെക്കാൻ പോകുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting Limited.